السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد بهمانا بتا ستيا وشواسي غلا ستيا وشواسني غلا നമ്മുടെയൊക്കെ പഠിച്ച സൃഷ്ടാവ് ഏകനായ പടച്ചറബ് അള്ളാഹു സുബ്ഹാനഹു വതആല ആലിമുൽ ഗൈബി വശഹാദ എല്ലാ അദൃശ്യ ദൃശ്യ കാര്യങ്ങളും കൃത്യമായിട്ടറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വികാരം കൃത്യമായിട്ടറിയുന്ന റബ്ബ് സുബ്ഹാനഹു വതആല. ഇത് ലോകത്തിൽ വേറെ ആർക്കും തിരിച്ചറിയില്ല സഹോദരന്മാരെ. നമ്മുടെ മുമ്പുള്ള ജീവിതം, നമ്മളെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, എനിക്കും നിങ്ങൾക്കും ഭാവിയിൽ എന്ത് സംഭവിക്കും, ഭാവി എന്ന് പറയുന്നത് നാളെ മാത്രമല്ല, എൻ്റെ അടുത്ത നിമിഷം, അടുത്ത സെക്കൻഡ്, അത് എനിക്ക് എന്ത് സംഭവിക്കും, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് റബ്ബ് സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുള്ളൂ സഹോദരന്മാരെ. പ്രവാചകന്മാർക്ക് പോലും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, അറിയില്ല. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, ഇന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം. അവർ പലപ്പോഴും പലതിനും പല നിഗമനങ്ങൾ, കൺക്ലൂഷൻസ് അവർ സ്വയം ഉണ്ടാക്കും. അത് വലിയ വലിയ അപകട സഹോദരന്മാർ. അതായത് ഇന്നിന്ന കാര്യങ്ങൾ നടക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയാണ്, ഇന്നിന്ന കാര്യങ്ങൾ നടക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യമാണ്. ഇത് നമുക്ക് ആർക്കും ഒരിക്കലും തിരിച്ചറിയില്ല. ഇന്നിപ്പോൾ കൊറോണ കാലഘട്ടത്തിലാണ്, കൊറോണ ഇയാൾക്ക് ശിക്ഷയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് പരീക്ഷണമാണ്. ഇതൊന്നും നമ്മൾക്ക് മറ്റുള്ളവരെ പറ്റി ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് ആശ്വസിക്കാം. ഞാൻ കൃത്യമായി 5 നേരം നമസ്കരിക്കും, എല്ലാ ഹറാം നിന്ന് വിട്ടു നിന്ന് അള്ളാഹനെ ഭയപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ആശ്വസിച്ചോളൂ. ഇതൊരു പരീക്ഷണം മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ എല്ലാറ്റിനും 2 വശങ്ങളുണ്ട് സഹോദരന്മാരെ. മൗനബി സുല്ലാസ്ലെ പറഞ്ഞ എന്തൊരു മഹാമാരിയാവട്ടെ, രോഗമാവട്ടെ, അതൊരു നല്ലൊരു വിശ്വാസിക്ക് വലിയൊരു പരീക്ഷണം മാത്രമേ ഉള്ളൂ. പരീക്ഷണമായിട്ട് കാണാം. നേരെ മറിച്ച് ഞാൻ നമസ്കരിക്കില്ല, പലിശ തിന്നുന്നുണ്ട്, എല്ലാ ഹറാം ചെയ്യേണ്ടത് എനിക്കൊരു ശിക്ഷയാണ്, എൻ്റെ ഞാൻ ധൂർത്തടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്, എനിക്കൊരു ശിക്ഷയാണ്, എന്നെ നന്നാക്കാനുള്ള പ്രക്രിയയാണ്, അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ കാരുണ്യം കൂടിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യം എനിക്ക് തീരുമാനിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ കാര്യം ഒരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യരുത് സഹോദരൻ. അത് വലിയ അപകടം. അയാൾക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറയുന്ന പലരും ഉണ്ട്. ഓ, അയാൾ നിസ്കരിക്കാത്ത വ്യക്തിയാണ്, അയാൾക്ക് ക്യാൻസർ കിട്ടി, അത് അങ്ങനെ തീരുമാനിക്കേണ്ട. നമ്മൾ തീരുമാനിക്കേണ്ട സാധനം അത് അള്ളാഹു സുബ്ഹാനഹുവതആലയും അവരും നോക്കിക്കോളും. ഇന്നൊരുപാട് പേര് പറഞ്ഞ വേറൊരു പ്രശ്നമുണ്ട്, ഞാൻ ഇത്രയും നിസ്കരിച്ചിട്ടും ഇത്രയും അള്ളാഹിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചിട്ട് എന്താ എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാത്തത് എന്ന് തോന്നുന്നതും അബദ്ധമാണ്. നേരെ മറിച്ച് നമ്മൾ ചിലർക്ക് വേറൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇന്നിന്ന വ്യക്തിയോട് എന്തോലും പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് കിട്ടും, എന്തുകൊണ്ട് ആ വ്യക്തി ഔലിയ എന്നാണ്. അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ. സഹോദരന്മാരെ, അവരുടെ ഉള്ളിനുള്ളിലുള്ള രഹസ്യ ജീവിതം എനിക്കും നിങ്ങൾക്കും അറിയില്ല, അത് അവരും അള്ളാഹു മാത്രമേ അറിയുള്ളൂ. അപ്പം എനിക്ക് മറ്റുള്ളൊരു ഔലിയാണെന്ന് പ്രഖ്യാപിക്കേണ്ട അധികാരമില്ല. എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നിങ്ങൾ ഒരു ആത്മവിശ്വാസം കൈവടിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ നിന്നിട്ട് നമ്മൾ അങ്ങ് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്, നമ്മളൊരു പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു സഹോദരന്മാരെ. നേരെ മറിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഇൻഷാ അള്ളാഹ് കിട്ടും. പലപ്പോഴും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഡോക്ടർ എപ്പോഴും പറയുന്നത് ഡോക്ടറിന് വളരെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അള്ളാഹിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ ഡോക്ടർ എന്തായാലും കിട്ടും. തീർച്ചയായിട്ടും എപ്പോഴും പറയരുത്. ഉമറുദ്ദീൻ അങ്ങനെ തന്നെ പറഞ്ഞു സഹോദരന്മാരെ, ഉമറുദ്ദീൻ പറഞ്ഞ ഞാൻ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പക്ഷെ ആ ചോദിക്കാൻ എനിക്ക് പറ്റുമോ എന്നിക്കല്ല, അപ്പത്തേക്ക് ഞാൻ മരണപ്പെട്ടു അറിയില്ല. അതായത് അടുത്ത നിമിഷം എനിക്ക് എന്താ എൻ്റെ കൈ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ട്. ഉമറുദ്ദീൻ ആഗ്രഹിച്ചതാ
മസ്ജിദുൽ നബവിയിൽ തന്നെ ഷഹീദാവണ്. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, മസ്ജിദുൽ നബവി പറഞ്ഞ ഹറമ പ്രദേശമാണല്ലോ, അവിടെ എങ്ങനെ ഷുഹദാക്കളാവാൻ പറ്റും? അപ്പൊ ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ അള്ളാഹു തന്നിരിക്കും, പക്ഷെ എൻ്റെ കൈ പൊങ്ങിയിട്ട് ചോദിക്കാനുള്ള അവസരം അള്ളാഹു തരുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു വിശ്വാസി എന്നിലേക്ക് എപ്പോഴും എപ്പോഴും അവനവൻ അള്ളാഹുവിൽ ആത്മവിശ്വാസം ഉണ്ടാവണം. അവനവൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു തരുമെന്ന് ഉറപ്പുണ്ടാവണം സഹോദരന്മാരെ. അങ്ങനെയാണ് പ്രവാചകന്മാരെ അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു, നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇന്നേ വരെ നിരാശരായിട്ടില്ല. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വിശ്വാസമില്ലാത്തത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ ഹറാമായ സമ്പത്ത് നേടുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, നമ്മൾക്ക് ഉറപ്പ് പറയാൻ പറ്റും എൻ്റെ പേഴ്സിൽ എൻ്റെ ബാങ്കിൽ ഒരു നയാ പൈസ ഹറാം ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പായിട്ട് നമ്മൾ പ്രാർത്ഥന എല്ലാം സ്വീകരിക്കുന്നുണ്ട്. അതൊന്നെങ്കിൽ നമ്മൾക്കായി പ്രാർത്ഥന നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾക്ക് എത്തിച്ചു തരും, അതല്ലെങ്കിൽ നമ്മൾക്കായി ആഗ്രഹം കുറച്ച് കഴിഞ്ഞിട്ട് എത്തിച്ചു തരും. അതിനെ നമുക്ക് വലിയൊരു ആപത്തിൽ നിന്ന്, പല ആപത്തിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥന എന്നുള്ളത് തന്നെ ഇബാദത്ത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ എല്ലാം പോലെ തന്നെ കൈ പൊക്കിയിട്ടൊരു അടിമ ഉടമയായ റബ്ബു സുബ്ഹാനഹു വതആല പ്രാർത്ഥിക്കുന്നത് തന്നെ ഒരു ഇബാദത്ത്. അതിനൊക്കെ കൃത്യമായ പ്രതിഫലം നാളെ പരലോകത്ത് ഉറപ്പായിട്ട് കിട്ടും സഹോദരന്മാരെ. അവിടെ നമ്മൾ ഒരിക്കലും ഒരിക്കലും വേണ്ടാത്ത നിഗമനങ്ങൾ നമ്മൾ എത്തിപ്പോർത്ത് പ്രാർത്ഥിച്ചിട്ട് എന്താ റബ്ബയെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്തത്? എനിക്കെപ്പോഴും എന്റെ റബ്ബു സുബ്ഹാനഹു വതആല ഉറപ്പാണ് പ്രാർത്ഥിച്ച അള്ളാഹു തന്നിട്ടുണ്ട് തരുമെന്ന് ഉറപ്പുണ്ട് എന്നിട്ട് ഞാൻ ഒരിക്കലും ഭൗതികമായ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു സമർപ്പിക്കാറ്. പടച്ചവനെ ഈമാൻ ഇട്ട് തന്നെ, ഈമാൻ വർദ്ധിപ്പിച്ചിട്ട് തന്നെ ആഫിയത്ത് എപ്പോഴും എപ്പോഴും നീ കാത്ത് സംരക്ഷിക്കണ റബ്ബേ. എന്തിനാ റബ്ബേ ദുനിയാവിൽ വലിയ വേൾഡ് ടൂർ അടിക്കാനല്ല, വലിയ വലിയ സ്ഥാനമാനങ്ങൾ സമ്പത്ത് കൂമ്പാനം പോലെ ഉണ്ടാക്കാനല്ല റബ്ബെ. അള്ളാഹുവിനെ കൃത്യമായിട്ട് മറിച്ച് അള്ളാഹിനെ ഭംഗിയായിട്ട് ആരാധിക്കണം. അള്ളാഹു ഹജ്ജ് ചെയ്യാൻ പറ്റിനെ, അള്ളാഹു സാധിച്ച കൊല്ലം പറ്റിയിട്ടെങ്കിൽ പോലും പിറ്റത്തെ കൊല്ലത്തേക്ക് അള്ളാഹു ഭംഗിയാക്കി നമ്മൾക്ക് സാധിപ്പിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹു ഉംറക്ക് പോകണേ. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം മാത്രം അള്ളാഹുവിന്റെ വജഹ ഉദ്ദേശിച്ചുകൊണ്ട് പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും അത് ഉറപ്പായിട്ട് ചോദിച്ചാൽ തരും സഹോദരന്മാരെ. എന്തോടെ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് മാത്രമല്ലേ പ്രാർത്ഥിക്കുന്നത്, ആലോചിക്കുക. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മാഇൻ പറയുന്നുണ്ട്, നിങ്ങളോട് ചോദിക്കുന്നവരോട് വന്നാൽ നിങ്ങൾ കൊടുക്കണം. ഫലാ തൻഹർ, നിങ്ങളോട് ചോദിക്കുന്നവരോട് നിങ്ങളെ നിഷേധിച്ച് തള്ളി വിടരുത്. ആരെന്ത് ചോദിച്ചാലും കൊടുക്കണം, ഉപദേശം കൊടുക്കണം, ചിലപ്പോൾ സമ്പത്ത് കൊടുക്കണം, ഭക്ഷണം കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ റബ്ബ് സുബ്ഹാനഹു വതആല ഞാനും നിങ്ങൾ ചോദിച്ചാൽ തരാതിരിക്കും സഹോദരന്മാരെ. ഒന്ന് ആഴത്തിൽ ചിന്തിക്കുക. നമ്മൾ ഒരിക്കലും നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തരുത്. ഇനി വേറൊരു വലിയ നിഗമനം എങ്ങനെന്ന് വെച്ചാല്, ഇയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, അതുകൊണ്ട് അള്ളാഹു അവരൊരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഒരു ഒരു സമ്പത്തുമില്ല, ദരിദ്ര, അതുകൊണ്ട് അയാൾ അള്ളാഹു അവരെ ശപിച്ചിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഒന്നും ചിന്തിക്കരുത്, ഒന്നും ചിന്തിക്കരുത്. സമ്പത്തൊക്കെ അള്ളാഹു ഓരോരുത്തർക്ക് അള്ളാഹുവിന്റെ തോതിൽ കണക്കനുസരിച്ച് ചിലവർക്ക് പരീക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സമ്പത്ത് കൊടുത്തുകൊണ്ട് അയാൾ അനുഗ്രഹീതരായി എന്ന് വിശ്വസിക്കണം. അങ്ങനെയാണ് പ്രവാചകന്മാരൊക്കെ സഹോദരന്മാരെ, അവരൊക്കെ ദരിദ്രമായിരുന്നല്ലോ. അപ്പൊ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില നേരെ വിപരീതമായിട്ടും കാണാം, സമ്പത്ത് ഒരുപാട് ഉണ്ടായിട്ട് പോലും ഒരുപാട് വിനയാനീതരായിട്ട് കൃത്യമായി നമസ്കരിക്കുകയും ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ഹലാലായ മാർഗത്തിൽ മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നേരെ മറിച്ചുമുണ്ട്, ദരിദ്രരാണ്. എല്ലോ സമ്പത്തൊരു ഒന്നുമില്ല, എന്നാലും എന്തൊരു കിബറാണ്, നിസ്കാരമില്ല, അഹങ്കാരം വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് സഹോദരന്മാർ. അപ്പൊ ഇതൊന്നും നമ്മൾക്ക് ഒരു കൺക്ലൂഷൻ, നിഗമനം, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈ അടുത്ത് വാട്സാപ്പിലൂടെ നല്ലൊരു ഒരു പോസ്റ്റ് കണ്ട്, ഒരു സ്ത്രീ ഒരു പണ്ഡിതന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, അതിനുശേഷം ആകെ ഉണ്ടായ സമാധാനം എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള സാമീപ്യമാണ്. ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചു ജീവിച്ചു. എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രയാസമോ നേരിടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തും ഞാൻ. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരുന്നിട്ടില്ല, അത്രയേറെ അള്ളാഹുവിനോട് ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഈ അടുത്ത സമയമായിട്ട് ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തേക്കാൾ ഇബാദത്തും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചു, പ്രതിസന്ധി നീങ്ങിക്കിട്ടാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ദിവസം കഴിയും തോറും പ്രതിസന്ധിയുടെ പരീക്ഷണത്തിന്റെ കാഠിന്യം വർദ്ധിച്ചു. എൻ്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നുമില്ലേ, എന്താണ് കാരണം? അള്ളാഹു പഴയതുപോലെ എൻ്റെ കാര്യത്തിൽ തൃപ്തിയല്ലേ? ഞാൻ പ്രവർത്തിച്ച എന്തോ ഒരു തിന്മ കാരണമാണോ ഞാൻ പരീക്ഷ വിധേയാകാൻ കാരണം? അത് കാരണമാണോ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുന്നത്?
ഇതായിരുന്നു ഒരു പണ്ഡിതനോടുള്ള ഒരു സഹോദരിയുടെ ഒരു ചോദ്യം. ഇത് നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം സഹോദരന്മാരെ, നമ്മളെ നമ്മൾ പല പല പരീക്ഷണത്തിലൂടെ കൊറോണ കാലഘട്ടത്തിലൂടെ ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും പഠിച്ചവനെ നമ്മളിപ്പോഴും നോമ്പ് നോക്കുന്നുണ്ട്, നമ്മൾ സുന്നത്ത് നോമ്പുണ്ട്, പലരും ഖുർആൻ ഓതുന്നുണ്ട്, സദക്കകൾ കൊടുക്കുന്നുണ്ട്, ഹറാമുകളൊന്നുമില്ല, അസ്മാൽ ഉസ്മ ചെല്ലുന്നുണ്ട്, എത്ര ചെല്ലിയിട്ട് പോലും എന്താ റബ്ബേ പരീക്ഷണം നമ്മളെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാത്തത്. പല പല പ്രതിസന്ധി ഘട്ടത്തിലോട്ടൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും തോന്നുന്ന ഒരു സംശയമാണ്, എന്താ റബ്ബേ ഇപ്പൊ റബ്ബന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? 3 മാസക്കാലമായി എല്ലാവരും ലോക്ക്ഡൌണും പല 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 ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഈ ഒരു പ്രശ്നത്തിന് ഒരു ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഒരു പണ്ഡിതന്റെ ഭംഗിയായി മറുപടി കൊടുക്കുന്നുണ്ട് സഹോദരന്മാരെ. എന്റെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാണ്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് മറുപടി കിട്ടണം എന്ന ചിന്തയിലാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാറുള്ളത്. ചില സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ ഉത്തരം കിട്ടും, ചിലപ്പോൾ വൈകിയാണ് കിട്ടുക. ഉടൻ ഉത്തരം കിട്ടുമ്പോൾ അള്ളാഹു എന്നിൽ തൃപ്തനാണെന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഉത്തരം കിട്ടാൻ ഒരല്പം വൈകിപ്പോയാലോ റബ്ബ് എന്നിൽ തൃപ്തനല്ല എന്ന തോന്നലാണ് നമ്മൾക്കുള്ളത്. യഥാർത്ഥത്തില് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉടൻ കിട്ടുന്നതും വൈകി കിട്ടുന്നതും എല്ലാം തന്നെ അള്ളാഹു നമ്മൾ തമ്മിലുള്ള ബന്ധം അളക്കാവുന്ന ഒരു മാനദണ്ഡമേ അല്ല സഹോദരന്മാരെ. ഇത് നമുക്ക് നല്ലോണം ഒരു വിശ്വാസത്തിലാണോ നമ്മൾ ഉടനെ കിട്ടിയോ അള്ളാഹ് ഇപ്പൊ എല്ലാം എന്റെ സ്വീകരിക്കുന്നു? ഇല്ല ഇല്ല ഇല്ല, അങ്ങനല്ല. അതുകൊണ്ടൊരു സെൽഫുള്ളൊരു പണ്ഡിതൻ പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ തന്നെ കിട്ടുമ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം സന്തോഷമുണ്ട്, എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ 10 തവണ ഞാൻ എനിക്ക് സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ എൻ്റെ ആഗ്രഹമാണ് അള്ളാഹു സാധിച്ചു തന്നത്, രണ്ടാമത്തത് എൻ്റെ പടച്ച റബ്ബിൻ്റെ ആഗ്രഹമാണ് എനിക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ട് അല്ലെ സ്വീകരിക്കുന്നില്ല ഇതൊന്നും നമ്മൾക്കൊരിക്കലും അറിയില്ല സഹോദരന്മാരെ. അതാണ് ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യ കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്. മനുഷ്യന്റെ ഒരു പൊതുവെ പ്രകൃതിയാണ് ധൃതി കൂട്ടുന്നവനാണ്. എല്ലാത്തിലും അള്ളാഹു നമ്മളെ പറ്റി അങ്ങ് തന്നെ പറഞ്ഞിരിക്കുന്നു, എല്ലാ കാര്യവും നമ്മൾക്ക് പെട്ടെന്ന് നടക്കണം. ഒന്ന് അല്പം വൈകിയാൽ തന്നെ പലരും അസ്വസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ധൃതി എന്നുള്ളത് പിശാചിൽ നിന്നാണ്, പിശാചിൽ നിന്നാണ്. ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ പറഞ്ഞത് വല്ലാത്ത ഫാസ്റ്റ് ആയിപ്പോയി സഹോദരന്മാരെ, ഫാസ്റ്റ് ഫുഡ് അങ്ങനെയല്ലോ, നമുക്ക് സ്പീഡ് അഡിക്ഷൻ. ഇന്ന് കുട്ടികൾക്കൊക്കെ യൂട്യൂബ് മെല്ലനെ സ്ലോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ദേഷ്യം പിടിക്കും, അത് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വരണം, ഒരു വിരൽത്തുമ്പിളൊന്ന് ഒന്ന് ബ്രസ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് വീട്ടിലേക്ക് ഭക്ഷണം എത്തണം. എന്റെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ മടിയാണല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് 5 കൊല്ലം 3 കൊല്ലം MD പിന്നെ PhD 8 കൊല്ലം ഇതൊക്കെ അങ്ങനെ നമ്മൾ അടിച്ചിങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ചാൽ അങ്ങനെ എത്തുള്ളൂ സഹോദരന്മാരെ. ഇതെല്ലാം പെട്ടെന്ന് 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 നടക്കണം. മനുഷ്യന്മാരൊരു ഒരു ധൃതിയുള്ള മനുഷ്യന്മാരാ. ഇതേപോലെ തന്നെ പ്രാർത്ഥന പഠിച്ചവനെ എനിക്കിത് വേണം, പഠിച്ചവനെ കൊറോണ നാളെ മാറണം, ഇങ്ങനെ പ്രാർത്ഥിച്ചത് നടക്കില്ല സർ, ഇങ്ങനെ നടക്കില്ല. നമ്മളൊന്ന് ഒന്ന് ആഴത്തിൽ നമ്മളെ പറ്റി ചിന്തിച്ചു നോക്ക്, അള്ളാഹുവിനോട് ഇത്രയും ധൃതി കൂട്ടാറുണ്ടോ നമ്മൾ? നമ്മൾ ദിവസം ഖുർആൻ കുറച്ചെങ്കിലും ഓതണം, ധൃതി കൂട്ടാറുണ്ടോ? രാവിലെ കുറച്ചെങ്കിലും സുബ്ഹിന്റെ മുമ്പ് തഹജ്ജുദ് എഴുന്നേറ്റ് നമസ്കരിക്കണം, അത് അടുത്ത ആഴ്ചയല്ല അടുത്ത റമദാനല്ല നാളെ തൊട്ടിട്ട്. ചിന്തിക്കുക സഹോദരന്മാരെ, സദക്ക കൊടുക്കുമ്പോൾ ധൃതിയോടെ നമ്മൾ കൊടുക്കാറുണ്ടോ? അപ്പൊ അള്ളാഹുവിനോട് നമ്മൾക്ക് ചെയ്യേണ്ട ബാധ്യതകളൊന്നും ധൃതിയൊന്നുമില്ലേ? പക്ഷെ അള്ളാഹു ചോദിച്ചാൽ നമ്മൾ ഉടനെ അള്ളാഹ് തന്നിരിക്കുന്നത് എന്താ സഹോദരന്മാരെ? അള്ളാഹു എൻ്റെ നിങ്ങളുടെ വേലക്കാരനാണ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, വാക്ക് തെറ്റൻ അള്ളാഹുവിനെ പുറത്ത് മാപ്പാക്കി തരണേ. ഇതാണ് മനുഷ്യന്റെ പൊതുവെയുള്ള ദുസ്വഭാവം സഹോദരന്മാരെ. അള്ളാഹിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കുന്നില്ല. എന്നിട്ട് ഈ പണ്ഡിതൻ പഠിപ്പിച്ചു തരാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഉത്തരം ലഭിക്കുന്നതിനുപരി നമ്മുടെ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. യജമാന്റെ മുന്നിൽ ദാസന്റെ അപേക്ഷയാണ് പ്രാർത്ഥന. ഒരു കാര്യം നേടാൻ വേണ്ടി നമ്മൾ ഒരു വർഷം നിരന്തരമായി തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് ആ കാര്യം നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നേടിയ ഈ ഭൗതിക നേട്ടത്തെക്കാൾ അതിനു വേണ്ടി നമ്മൾ എടുത്ത എഫർട്ട് ആണ് അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകാര്യത ഉള്ളത്. ആ ഒരു നന്മ കിട്ടാൻ വേണ്ടിയാണ് റബ്ബ് അത് വൈകിപ്പിച്ചത്.
ഇത് നല്ല ബോധം ഉണ്ടാവുന്ന സഹോദരം. ഇതൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് സഹോദരി സഹോദരന്മാരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളാകുന്നില്ല, അതിൽ വീട്ടിലെ മക്കളുണ്ട്, മക്കളുടെ നല്ലൊരു ഒരു ഒരു കല്യാണം നടക്കുന്നില്ല, നല്ലൊരു ഇണയെ കണ്ടെത്തില്ല. അപ്പൊ ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നേരം കൂടുതൽ കൂടുതൽ ദിവസം അള്ളാഹു പ്രാർത്ഥിക്കുന്നതിനെയും മനസ്സിലാക്കിക്കോളൂ. അത്ര തന്നെ നല്ലത് എന്തോ നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ട് അള്ളാഹു എന്ന സത്യം. ചിലപ്പോൾ നിങ്ങൾക്ക് ഉടനെ നിങ്ങൾക്ക് അസുഖം ബാധിച്ചൊരു കുഞ്ഞ് തരുന്നക്കാട്ടി കൂടുതൽ നല്ലത് നിങ്ങൾ 1 വർഷം 2 വർഷം 3 വർഷം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് നല്ല സ്വാലിഹായ ആരോഗ്യമുള്ള സന്താനത്തെ കിട്ടാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ മകൾക്ക് മകന് ഒരു കൃത്യമായി നല്ലൊരു ഇണയെ കിട്ടുന്നില്ല, എത്ര നാളെ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളെ തിരഞ്ഞെടുക്കുന്നു. ഒന്ന് വിഷമിക്കണ്ട, വിഷമിക്കണ്ട. ഈ പ്രാർത്ഥന എന്നുള്ളത് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള ഇബാദത്താണ്. റബ്ബ് അത് വൈകിപ്പിക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്മ അതിന് പിന്നാലുണ്ട്. എന്റെ പണ്ഡിതൻ വിവരിച്ചില്ല, പ്രവാചകന്മാരെ സംബന്ധിച്ച് അവരിൽ നിന്ന് സമയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു മറച്ചു വെച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അറിവാണ്. നമ്മളൊന്ന് നോക്കിയാല് പ്രവാചകന്മാര്, എല്ലാ പ്രവാചകന്മാരും ഖിയാമത്ത് നാളിനെ കുറിച്ച് അവരുടെ സമുദായങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുകയെന്ന് അവരിൽ ഒരാൾക്കും അറിവുണ്ടായിരുന്നില്ല. സർവ പ്രവാചകന്മാർക്കും സന്ദേശം എത്തിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും ഖിയാമത്ത് നാളിനെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. സഹോദരന്മാർ ഒന്ന് ചിന്തിച്ചു നോക്ക്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? ആർക്കും അറിയില്ല. പക്ഷെ ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ സഹോദരന്മാരെ. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ളതെന്നാണ് പണ്ഡിതൻ പഠിപ്പിച്ചു തരുന്നത്. അതായത് അള്ളാഹുവിൻ്റെ സഹായം തങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കുക എന്നൊരു പ്രവാചകന്മാർക്ക് മുൻധാരണ ഉണ്ടായിരുന്നില്ല സഹോദരന്മാരെ. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ട് അത് അവസാനിച്ചെന്ന് സമാധാനിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത പ്രയാസങ്ങൾ അവരെ പിന്തുടരുമായിരുന്നു. ചരിത്രത്തിൽ ഇത് ഒരുപാട് ഒരുപാട് നമുക്ക് കാണാം. മക്ക കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമതകളും പ്രയാസങ്ങളൊക്കെ നേരിട്ട് അവർ താങ്ങാൻ കഴിയാതെ വന്ന സന്ദർഭത്തിൽ സഹാബാക്കൾ പോലും അവരോട് വന്ന് ചോദിച്ചു, നബിയെ നബിയെ എപ്പോഴാണ് സഹായം, എപ്പോഴാണ് അത് വരിക? അപ്പൊ കൃത്യമായിട്ട് അള്ളാഹു കൊടുക്കുന്നുണ്ട്. എന്താണ്? തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്തുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം. എന്തുകൊണ്ട് വെച്ചാൽ സഹോദരന്മാരെ, നമ്മളെ സ്നേഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരും ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് തിരിച്ചറിയി. നമ്മളാരും നമ്മുടെ മക്കൾക്കല്ല, ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങ് മൊബൈൽ മേടിച്ചെടുക്കൂല. 18 ആവട്ടെ, കുറച്ചാവട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രൊഫഷണൽ കോളേജ് ആവട്ടെ, അങ്ങനെ അങ്ങ് നമ്മൾ എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നത്? മക്കളോട് ദേഷ്യമുള്ളതുകൊണ്ടാണോ, വെറുപ്പുള്ളതുകൊണ്ടാണോ, വില പ്രയാസപ്പെടുത്താൻ വേണ്ടിട്ട്? ഒരിക്കലും ഒരിക്കലില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ഒരിക്കലും ഒരു വിശ്വാസി ഒരു മനുഷ്യനെ അങ്ങനെ വേണ്ടാണ്ട് വിഷമിപ്പിക്കില്ല സഹോദരന്മാരെ. അള്ളാഹു പാവം ഖുർആനിൽ ചോദിക്കുന്നല്ലോ, നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് എന്താണ് അള്ളാഹുവിന് കിട്ടാനുള്ളത്? അവ നല്ലവണ്ണം തിരിച്ചറിയണം. അള്ളാഹുവിന്റെ സ്നേഹമാണ് അത് പ്രാർത്ഥനയുടെ ഉത്തരം വൈകിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിവുണ്ടാവണം. ഒന്ന് ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കുക. 950 കൊല്ലം ദഅവത്ത് ചെയ്ത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവെ എത്ര കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരം മങ്ങാടിയിൽ വെച്ചിട്ടും അവിടെയും ഇവിടെ എല്ലാം. ആ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ഭാര്യയും മകനും അവർക്ക് ഹിദായത്ത് കിട്ടണേന് അതിനുവേണ്ടി എത്ര അതിതീവ്രമായി പരിശ്രമിച്ചിട്ടുണ്ടാവും ചിന്തിച്ചു നോക്ക്. അതിനുവേണ്ടി എത്ര നിരന്തരമായിട്ട് തഹജ്ജുദിലൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ട് നോക്ക്, ചിന്തിച്ചു നോക്ക, ആ ഭാര്യക്കും ആ മകനും ഹിദായത്ത് കിട്ടിയോ സഹോദരന്മാരെ? ഹിദായത്ത് കിട്ടിയോ? എന്റെ കിട്ടാത്തോണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ ഖുർആനിൽ എവിടെ ഉണ്ടോ അങ്ങനെ, എന്താ റബ്ബേ ഞാൻ ഇത്ര ദൈവത്തിയുണ്ട്, ഇത്ര ആത്മാർത്ഥമായിട്ട് ദൈവത്തി ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, എന്നിട്ടും എന്താ റബ്ബേ എന്റെ ഭാര്യക്കും എന്റെ മകനും പോലും ഹിദായത്ത് കിട്ടാണെന്ന് പറഞ്ഞോ പറഞ്ഞോ സഹോദരന്മാരെ? ഒന്ന് ആഴത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചു നോക്കുക. ഇനി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നോക്ക്, വർഷങ്ങളോളം സ്വന്തം ഒരു മകനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അവരൊക്കെ നിരാശരായ, ഓഹ് എത്ര കാലം ഞാൻ എന്തൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെയ്യുന്നു. എന്റെ നിരാശരായ സഹോദരന്മാരെ, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം നിരാശരായ ഇല്ല, ഞാൻ പ്രാർത്ഥന ഒരിക്കലും നിരാശരാവില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇനി നോക്ക്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അള്ളാഹു പ്രവാചകനെ ഇവിടെ നിയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ച് ചിന്തിക്കണേ, ചിന്തിക്കുക സഹോദരന്മാരെ. അതിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ കിട്ടിയോ? ഇല്ലല്ലോ, മരിക്കുന്നിടയിൽ കണ്ടില്ലല്ലോ. വർഷങ്ങളോ ശേഷമാണ് സഹോദരന്മാർ, എത്രയോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ നിന്ന് പോയ ശേഷമാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് എത്തുന്നത്, അള്ളാഹു നിയോഗിക്കുന്നത് പ്രവാചകനായിട്ട്. അപ്പോൾ ഒരിക്കലും പോലും പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോകുന്നില്ലെന്ന് നല്ലൊരു തിരിച്ചറിവ് നല്ലൊരു വിശ്വാസിക്ക് ഉണ്ടാകണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും ഒക്കെ നമ്മൾ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്കുള്ളത് ഉത്തരമാണ് സഹോദരന്മാരെ.
ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ കുട്ടിയെ കിട്ടാൻ പ്രാർത്ഥിച്ചു, തിരിച്ചു കിട്ടണേ, കടലിറിഞ്ഞപ്പോൾ അള്ളാഹു തിരിച്ചുടനെ എത്തിച്ചു തരണേ, അള്ളാഹു ഇപ്പൊ തന്നെ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. സാധിച്ചു കൊടുത്തിട്ടുണ്ട് സഹോദരന്മാരെ. എന്നാൽ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകൻ യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു 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 പ്രാർത്ഥിച്ച് കണ്ണുകൾ വെള്ളയായിപ്പോയി. 40 വർഷകാലമായി, 40 വർഷം കഴിഞ്ഞിട്ടാണ് സഹോദരന്മാരെ പിന്നെ സ്വന്തം മകനെ തിരിച്ചു കിട്ടുന്നത്. അവരാരും വിചാരിച്ചോ ഊഹ് അള്ളാഹു എന്താ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തത്? ഇല്ല ഇല്ല ഇല്ല, അത് പെട്ടെന്ന് കിട്ടിയതും അള്ളാഹുവിൻ്റെ വിധിയാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മക്ക്, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ഇതേ വിധിയാണ്. രണ്ടുപേരും തൃപ്തരാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും പോലും നമ്മുടെ പ്രാർത്ഥന ഈ ലോകത്ത് തന്നെ അപ്പോൾ തന്നെ കാണണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. മറിച്ച് ക്ഷമ പാലിച്ചാൽ ചിലപ്പോൾ നമ്മൾക്കത് ഒരുപാട് ഒരുപാട് ചിലപ്പോൾ മരണാന്തരം ഇരട്ടി ഇരട്ടിയായിട്ട് പ്രതിഫലം നമ്മൾക്ക് അള്ളാഹു തരും. ഉറപ്പാണ് സാധനം, ഉറപ്പാണ്. അതിനൊരു പണ്ഡിതൻ പറഞ്ഞു, ചില നമ്മുടെ പ്രാർത്ഥന ഒന്ന് നാളെ പരലോകത്ത് പോകുമ്പോൾ അള്ളാഹു കൂമ്പാരം പോലെ കാണിച്ചതാ, ഒത്ര ഒഹുദ് മലയോളം നിന്റെ പ്രാർത്ഥന ബാക്കിയുണ്ട്, എന്താ വേണ്ട ചോദിച്ചു. അപ്പോൾ ഓരോ മനുഷ്യനെ ആഗ്രഹിക്കുമ്പോൾ ഒരു പടച്ചോനെ ദുനിയാവിലെ ഒരൊറ്റ പ്രാർത്ഥനയും സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നല്ലതേനു. എനിക്ക് അവിടുന്ന് ചോദിക്കാം, റബ്ബേ റബ്ബേ എൻ്റെ പാപങ്ങൾ പുറത്തുതരണേ, എനിക്ക് സ്വർഗത്തിൽ വലിയ പദവികൾ നൽകണേ. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. ഇനി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഒന്ന് പഠിക്കണം. സുഹൃത്ത് യൂസുഫ് എന്ന് പറഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു കുറച്ച് നാൾ ദുഃഖവർഷം ഉണ്ടായിരുന്നു. അബൂ താലിബും മരണപ്പെട്ടു, അതേപോലെ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു സുഹൃത്ത് യൂസുഫ് മുഴുവനായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാ? ആ യൂസുഫിന്റെ വിധ കഥ പഠിക്കണം പഠിക്കണം. എന്താ, ഒന്നിന്റെ മേത് ഒന്ന് നിരന്തരമായി പരീക്ഷണം വരുന്നൊരു ഘട്ടമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചനായിട്ട് ഒന്നും മനസ്സിലായില്ല, ഇത് എന്തെങ്ങനെ എനിക്ക് ഓരോന്ന് പ്രശ്നത്തിന്റെ ശേഷം പ്രശ്നം വരുന്നു. പക്ഷെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹോദരന്മാർ കിണറ്റിൽ അദ്ദേഹത്തിനെ കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈജിപ്തിൽ എത്തുമായിരുന്നോ? ഈജിപ്തിൽ എത്തിയില്ലെങ്കിൽ ജയിലിലാകുമായിരുന്നോ? ജയിലിൽ എത്തിച്ചിട്ട് സഹോദരന്മാരെ അവിടെ സ്വപ്ന വ്യാഖ്യാനം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആലോചിച്ചോക്ക്, അവിടുന്ന് അത് സ്വപ്ന വ്യാഖ്യാനം ചെയ്തോ മോചിതനാവും, മോചനായി. പിന്നെ ഏറ്റവും വലിയ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തു. അപ്പം നിങ്ങൾ ആലോചിച്ചോക്ക്, ഏറ്റവും വലിയൊരു ഒരു ഒരു രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരിൻ്റെ വലിയൊരു ഒരു മന്ത്രിയാവുക ചെയ്യുന്നത്. അപ്പൊ ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് അത്രയും വലിയൊരു നന്മ ചെയ്യാൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സാധിച്ചത്. ഒന്ന് ആലോചിച്ചോക്ക് സഹോദരന്മാരെ. പക്ഷെ നമ്മൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം മുഴുവൻ വായിക്കുമ്പോൾ മനസ്സിലാവും, അത് ഭംഗിയായ ഹസനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ഒരു കഥയാണ് സഹോദരന്മാരെ. ഒന്നാലോചിച്ചു, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം 9 മാസം ഗർഭം ചുമന്ന് എത്ര മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ടാവും, സമൂഹം എന്തൊക്കെ ചീത്ത പേര് വിളിക്കും. പക്ഷെ ആലോചിച്ചോക്ക്, ഒരു പ്രവാചകനായിരുന്നു ഗർഭം ചുമന്നത്, ആലോചിക്കുക. അപ്പൊ നല്ലോണം തിരിച്ചറിഞ്ഞ എല്ലാ പ്രവാചകന്മാരുടെ സഹാബാക്കളൊക്കെ കഥ കൃത്യമായിട്ട് പഠിക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് എപ്പോഴും എപ്പോഴും വിശ്വസിക്കുക. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും കടുത്ത പരീക്ഷണം നമ്മൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അത് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് വെറുപ്പോ അല്ല, നമ്മുടെ സ്വീകാര്യത ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മൾ അതിൽ ഒരുപാട് നന്മ ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ ഏതൊരു പ്രതിസന്ധി വരുമ്പോൾ അത് നമ്മളെ എങ്ങനെ നേരിടുന്നതനുസരിച്ചായിരിക്കും സഹോദരന്മാരെ. അതിനെപ്പോഴും ശപിച്ചിട്ടും അല്ലാതെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് ശിക്ഷയാണ്. നേരെ മറിച്ച് ഒരുപാട് ക്ഷമിക്കുകയും നിസ്കരിക്കുകയും അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ചാൽ കണക്കില്ലാത്ത പ്രതിഫല റബ്ബിൽ നിന്നുണ്ട് സഹോദരന്മാരെ. ഉറപ്പാണ്, ഉറപ്പ്. ഇന്നാലില്ലാഹി വഇന്നാഹി ഇലൈഹി റാജിഊൻ. അള്ളാഹു പറഞ്ഞു, അങ്ങനെ പറയാൻ, ഉലായിക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. അതുകൊണ്ട് എപ്പോഴും എപ്പോഴും സഹോദരന്മാരെ, കൊറോണ കാലഘട്ടത്തിലൂടെ ജീവിക്കുകയാണ്. ഇത് എത്ര നാൾ നിൽക്കും ഒന്നും നമ്മൾക്കറിയില്ല. പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒരിക്കലും നിരാശരാവരുത്. ക്ഷമിക്കുക, ഒരുപാട് പ്രാർത്ഥിക്കുക, അള്ളാഹോട് കൂടുതൽ കൂടുതൽ അടുക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ഇബാദത്തിൽ വർദ്ധിക്കുക. അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ് സത്യം. ജീവനോടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി എത്രയോ മനോഹരമായ അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ് സഹോദരന്മാരെ. ഖുർആനും സുന്നത്തും പഠിച്ചാൽ മനസ്സിലാവും. അള്ളാഹു 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 നമ്മളെല്ലാവരും എല്ലാവിധ പരീക്ഷണ തൊട്ട് കാത്ത് രക്ഷിക്കണേ. റഹ്മാന റബ്ബേ, അള്ളാഹു നീ തരുന്ന എന്തൊരു പരീക്ഷണ ഖദറിൽ എഴുതിയിട്ടുണ്ട്, അത് താങ്ങാനുള്ള നല്ല ഈമാനികമായ കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഈമാൻ കുറഞ്ഞു പോകുന്ന ഒരു പരീക്ഷണം നമ്മൾ ആർക്കും തന്നെ നൽകരുതേ റബ്ബേ. ഈമാൻ ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിച്ച് ഏറ്റവും നല്ല ഈമാൻ്റെ അവസ്ഥയിൽ എന്നെ മരണപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി നാളെ നമ്മളെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.